சீசன் 2. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ ഈ വേദിയിലെ ഇന്നത്തെ പോരാട്ടം ഇവിടെ ഇത് ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ദോത്തീസ് ആൻഡ് ഷർട്ട്. വിശിഷ്ടാതിഥിയായി ഇന്നിവിടെ എത്തുന്നത് മലയാള സിനിമയുടെ സൗഭാഗ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്വഭാവ നടനാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം അലൻ സിയർ. തുണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലെ അഭിനയത്തിന്റെ തിളക്കത്തിലാണ് അലൻ സിയർ. അതുപോലുള്ള നിരവധി ചിത്രങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. പുതിയ വിശേഷങ്ങൾ വരാനിരിക്കുന്നത് സർവോപരി പാലാക്കാരൻ എന്ന് പറയുന്ന സിനിമയാണ്. സർവോപരി പാലാക്കാരൻ, ഓക്കെ. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം ലാലേട്ടന്റെ കൂടെ വെളിപാടിന്റെ പുസ്തകം. വെളിപാടിന്റെ പുസ്തകം, ലാൽ ജോസിന്റെ. പിന്നെ പൃഥ്വിരാജിന്റെ കൂടെ വിമാനം. വെരി ഗുഡ്. അലൻ സിയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് കാണുന്ന വളരെ നല്ലൊരു സ്വഭാവ നടൻ, പക്ഷെ അതിനപ്പുറം എത്രയോ വർഷത്തെ കഠിനാധ്വാനം, എവിടെ അനീതി കണ്ടാലും അക്രമം കണ്ടാലും അതിനെതിരെ തൻ്റെതായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അലൻ സിയർ. അത് എനിക്ക് നാടകം കളിക്കുന്നതിനോട് ഭയങ്കര കമ്പമാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങൾ കാണുമ്പോൾ എനിക്ക് ആ വിഷയങ്ങളോടുള്ള പ്രതികരണത്തിനപ്പുറം ഒരു നാടകം ചെയ്യാൻ കിട്ടുന്ന അവസരം ഞാൻ വിടാറില്ല. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് നാടകം ചെയ്യുന്നത്. അപ്പോ അലൻ സിയർ സാമൂഹ്യ വിഷയങ്ങൾ തീർച്ചയായിട്ടും സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ഇവിടെ വിശിഷ്ട അതിഥിയായി ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു അലൻ സിയർ. താങ്ക് യു. മേരി ശാന്തി ഭംഗ് കരതി ഹേ ദേ നൈറ്റ് യേ ഗാൾ കരതി ഹേ परेशान दिबंग करती है दे नाइट या कॉल करती है कभी गेट में ले जाओ कभी शॉपिंग कराओ और रोज ये तंग करती है मेरी वाली डिंग डंग डिंग डंग डिंग डंग डिंग डंग डिंग डंग करती है मेरी वाली डिंग डंग डिंग डंग डिंग डंग डिंग डंग डिंग डंग करती है मेरी वाली डिंग डंग डिंग डंग डिंग डंग डिंग डंग डिंग डंग करती है मुझे व्हाट्सएप ये करता है लोकेशन चेक करता है तू यहां पे ना जाना तू वहां पे ना जाना सारा रोज ये चेक करता है मेरा वाली डिंग डंग डिंग डंग डिंग डंग डिंग डंग डिंग डंग करता है मेरी वाली डिंग डंग डिंग डंग डिंग डंग डिंग डंग डिंग डंग करती है ये मेरे वाला डिंग डंग डिंग डंग डिंग डंग डिंग डंग डिंग डंग करता है मेरे वाला डिंग डंग डिंग डंग डिंग डंग डिंग डंग डिंग डंग करता है. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് പുനലൂർ കോട്ടവട്ടം ശ്രീ ഭദ്രാദേവി സ്കൂൾ ഓഫ് ഡാൻസിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുമാണ്. സ്വാഗതം. വാർത്തയും ചാനലും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദ മച്ച് ലവ്ഡ് ടീം 4 സ്റ്റാർസ്. കൃഷ്ണന്റെ സൗന്ദര്യം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അവസ്ഥ പുജേലന്റേതാ. നിങ്ങളെക്കാരും ഭരതാപരമായി എന്റെ ജീവിതം. യുവന്മാരെ കാണാനും ഇല്ലല്ലോ, എന്റെ കല്യാണം മുടക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. ഇനി എങ്ങാനും യുവന്മാരെ കല്യാണം ഉറപ്പിക്കൂ. ഹലോ, ഇവിടെ നിങ്ങൾ പോയ കാര്യം എന്തായി? മുടങ്ങിയ സത്യം തന്നെ ഇടേ. അപ്പൊ എനിക്ക് എന്റെ മീനാക്ഷി കിട്ടുമല്ലേ. നിങ്ങൾ എവിടെ എത്തി? എത്തിയാ? ഫോണിൽ പറഞ്ഞ കാര്യമൊക്കെ സത്യമാണല്ലോ, എല്ലാം ഓക്കെ ആയല്ലേ. നീ ഞങ്ങളെ പറ്റി എന്തുവാ വിചാരിച്ചിരിക്കുന്നത്? വെറും മണ്ടന്മാരാണെന്ന്. എടാ, നിങ്ങൾ ആ പെണ്ണിന്റെ വീട്ടിൽ പോയി എന്ത് പറഞ്ഞാ കല്യാണം മുടക്കിയത്? ഈ ലോകത്ത് ആരും കാണിക്കാത്ത ഒരു ഐഡിയ ആണ് ഞങ്ങൾ അവിടെ കാണിച്ചിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കിട്ടില പെണ്ണിനെ അങ്ങ് ഇറക്കി. മാറിയടെ, ഞാൻ കല്യാണം മുടക്കാൻ തന്ന പൈസ കൊണ്ട് നീയൊക്കെ പെണ്ണിനെ ഇറക്കി. നീ വെള്ളപ്പൊക്കം വരുന്നതിന് മുൻപേ മുണ്ടുപൊക്കി പിടിക്കാതെ. അതിനോടാടാ വെള്ളപ്പൊക്കം. നീങ്ങുവാ, പറഞ്ഞുതരാം.
അവിടെ വെള്ളമൊന്നും പൊങ്ങത്തില്ല. നീ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? ഞങ്ങളൊരു പെണ്ണിനെയും വിളിച്ചോണ്ട് നിന്റെ കല്യാണം ഉറപ്പിച്ച വീട്ടിൽ ചെന്ന് പറഞ്ഞ് ഇതാണ് സുരേഷ് ആദ്യം കെട്ടിയ പെണ്ണെന്ന്. അതോടെ കല്യാണം മുടങ്ങി. എടാ എന്ത് തോന്നിയ മാസമാണ് നീ കാണിച്ചെ? ഇത്രയും ചെയ്ത ഞങ്ങളിപ്പോ കുറ്റക്കാരായി. എടാ അങ്ങനെയാണെങ്കിൽ നീ നിന്റെ വീട്ടിൽ പറയണായിരുന്നു ഞാനൊരു പെണ്ണുമായിട്ട് പ്രേമമാണെന്ന്. എടാ ധൈര്യം ഇല്ലാത്തവനൊന്നും പ്രേമിക്കാൻ നടക്കരുത്. പ്രേമിക്കാൻ ധൈര്യം എന്തിന്? ഒരു ബൈക്കും ഒരു മൊബൈലും പോരെ. അതിരിക്കട്ടെ, ആ പെണ്ണെങ്ങനെ ഉണ്ടായിരുന്നു? അളിയ, നീ ഐശ്വര്യ റായ കണ്ടിട്ടുണ്ടോ? ഇല്ല. എടാ ഇവളെ കണ്ടു കഴിഞ്ഞാ പിന്നെ നീ ഐശ്വര്യ റായ കാണണ്ട. പറിച്ചു വെച്ചേക്കല്ലേ. അവളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് അവളെ കാണുകയും ചെയ്യാം, അവൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ പൈസ നിനക്ക് കൊടുക്കുകയും ചെയ്യാം. അവള് വിളിക്കട്ടെ. ദേവസേന, ദേവസേന. ഈ ചേട്ടന്റെ ഭാര്യയായിട്ടാണല്ലേ ഞാൻ അവിടെ അഭിനയിച്ചത്. നിങ്ങളിങ്ങ് വന്നേ. ഇതാരെന്നാ പറഞ്ഞേ? ദേവസേന. ഇത് ദേവസേനയല്ല, ഇതാണ് അസുരസേന. എടാ അലാവുദ്ദീന്റെ കുപ്പ് എന്ന് പറഞ്ഞ ഭൂതത്തിന് ഇതിനെക്കാളും വൃത്തിയുണ്ടല്ലോടാ. ഏട്ടാ എന്തിട്ടാ അവിടെ തമാശ? അയ്യേ ആ തള്ളച്ചി എന്നെ വിളിച്ചു നോക്കണേ ഏട്ടാന്ന്. അളിയാ ഞാൻ ഇവിടെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അളിയാ സിനിമാടിയാന്ന്? അതല്ല അളിയാ പരസ്യത്തില്. ഏത് പരസ്യം? മറ്റേ ലോഷിന്റെ പരസ്യത്തില്. അളിയാ അതൊരു തമിഴ് സിനിമയാണെന്നല്ലേ? എടേ അങ്ങേരല്ല, അങ്ങേര് കക്കൂസിനകത്തോട്ട് ഈ ലോഷ ഒഴിക്കുമ്പോഴേ അതിനകത്തുനിന്നേ സാധനമില്ലേ, അതുപോലെ ഇല്ലേ അളിയത്. അളിയാ വേറൊരു കാര്യം പറയാം, ഇവളെ മുഖം കണ്ടാൽ അറിയാം ഇവള് സത്യം മാത്രമേ പറയത്തുള്ളൂ. അത് നിനക്കെങ്ങനെ അറിയാം? സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കും അളിയാ. ഇതിനെ മുട്ടയിട്ടതാണോ അതോ പ്രസവിച്ചതാണോ? എന്തെത്ര കിണിക്കാൻ. എനിക്ക് ചേട്ടനെ കണ്ടോണ്ടിരിക്കുമ്പോ ഇഷ്ടം കൂടിക്കൂടി വരുന്നു. ആഹാ, അവനേക്കാൻ വിളിച്ചപ്പം കൈ നിന്നിട്ട് കളിച്ച് കേറാണല്ല. ഡേ ഡേ ഡേ, ഉള്ള കാശ് കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്ക്. പൊന്നുസേ പറഞ്ഞ 1000 രൂപയുണ്ട്. 1000 കുലിയാ? എനിക്ക് 2000 രൂപ കിട്ടണം. അതെ, കൂടുതൽ സംസാരമൊന്നും വേണ്ട. 2000 രൂപയ്ക്കുള്ള അഭിനയൊന്നും ഇല്ലായിരുന്നു. കിട്ടിയത് മേടിച്ചോണ്ട് പോവാൻ നോക്ക്. പിന്നെ മോളെ ഈ നാടൽപ്പം പെശക കൂട്ടത്തി ഞാനും പേടിപ്പിക്കല്ലേ. 3 പേരും കൂടി എന്നെ പേടിപ്പിക്കല്ലേ. പീഡിപ്പിക്കല്ലേ പീഡിപ്പിക്കല്ലേ എന്നല്ല പെണ്ണ് പറഞ്ഞത്, ഈ നാട്ടിലും പീഡനം ഇപ്പൊ ശരിയാക്കി തരാം. ഹലോ, മൺകുട ന്യൂസ് അല്ലേ? സാറെ തെക്കേക്കരയെന്ന് വിളിക്ക, ഇവിടെ 3 ചെറുപ്പക്കാർ ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു സാർ. ഞങ്ങൾ ഉടനെ വരാം, അതുവരെ നിങ്ങൾ അവർക്ക് പീഡിപ്പിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണം. പീഡിപ്പിക്കാനുള്ള സൗകര്യം? അതെ, പീഡനം കഴിഞ്ഞുള്ള വാർത്തകൾ കേൾക്കാനാണ് ജനങ്ങൾക്ക് ഇഷ്ടം. അതെ, എന്താ ഇവിടെ പ്രശ്നം? ഇവന്മാരെ 1000 രൂപ തന്നെ ഒതുക്കാൻ നോക്കുന്നു. അണ്ണാ 1000 രൂപ ഞങ്ങൾ കൊടുക്കത്തുള്ളൂ. ഡാ പെണ്ണുങ്ങളുടെ മാനത്തിന് വില പറയുന്നോളാ. നീ എന്തോടാ പിച്ചും പയ്യൻ പറയുന്നത്? ഒന്ന് പോടാ. സാറേ ദാ യൗമാരാ. ഇവരുടെ മുഖത്തോട് എന്തിനാ തുണിയിടുന്നത്? എടാ ഇരയുടെ മുഖം വെളിയിൽ കാണിക്കരുതെന്നാ നിയമം. സാറേ അപ്പൊ ഞങ്ങളെ മുഖത്ത് തുണിയിടണ്ടേ? പ്രമുഖന്മാരുടെ മുഖത്ത് തുണിയിടരുതെന്നാണ് മറ്റൊരു നിയമം. അതിന് ഞങ്ങളെപ്പോഴാ സാറേ പ്രമുഖന്മാരായത്? അതൊക്കെ വഴിയേ മനസ്സിലാവും. അറസ്റ്റ് ചെയ്യും. അറസ്റ്റാ? എന്തിന്? സുഖേഷ് കേൾക്കാമോ, ഞാനിപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. ആ പോലീസ് ആ പീഡന വീരന്മാരെ അതിസാഹസികമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പീഡനോ? ഇവരെന്തോടാ ഭ്രാന്തോ? ആ സുഖേഷ് അശ്ലീല ചുവയുള്ള വാക്കുകളാണ് പ്രതികൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ സുഖേഷ് ഇരയായ പെൺകുട്ടിയും ഇവിടെ തന്നെയുണ്ട്. സുഖേഷ്. അതെ, ഞങ്ങളൊന്നും പറയട്ടെ? ആ അതെ സുഖേഷ്, പ്രതികളില് ഒരാൾക്ക് എന്തോ പറയാനുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് എന്താണെന്നൊന്ന് കേട്ടോ. എന്താണ് താങ്കളുടെ പേര്? എങ്ങനെയാണ് വന്നത്? ഞാൻ ഓട്ടോയിൽ. ഓട്ടോയിലാണ് സരസൻ വന്നത്. എന്താണ് താങ്കളുടെ പേര്? അനി. അനി എങ്ങനെയാണ് വന്നത്? ബുള്ളറ്റ്. ബുള്ളറ്റില്. ആ താങ്കളുടെ പേരെന്താണ്? രവി. രവി. രവി എങ്ങനെയാണ് വന്നത്? സൈക്കിളിൽ. സുഖേഷ് ഇവിടെ നിന്ന് അറിയാൻ പറ്റുന്നത് അതിക്രൂരമായുള്ള ഒരു പീഡന കഥയാണ്. ബുള്ളറ്റ് അനിയും സൈക്കിള് രവിയും കൂടെ ഓട്ടോയിൽ സരസനെ വിളിച്ചു വരുത്തി വ്യക്തമായ പ്ലാനോട് കൂടിയായിരുന്നു പീഡനം. സുഖേഷ് കേൾക്കുന്നുണ്ടോ? അണ്ണാ എനിക്കൊരു കാര്യം പറയാണ്ട്. അതെ അതെ അനി, എങ്ങനെയാണ് താങ്കൾ പീഡിപ്പിച്ചത്? ഓ സുഖേഷ്, 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 എനിക്കിതൊന്നും കാണാൻ കഴിയുന്നില്ല. സുഖേഷ് ഇരയെ പീഡിപ്പിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ അഭിനയിച്ച് കാണിച്ച് കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്.
അയ്യോ അതല്ല, ഇതൊരു കല്യാണ സെറ്റപ്പാ. അതെ സുഖേഷ്, കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാണ് പീഡനത്തിന് ഇരയാക്കിയത് എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. ഇതിന് പിറവിൽ വമ്പൻ സ്രാവുകൾ ഉണ്ട് എന്ന് സംശയിക്കുന്നു. സ്രാവ് മാത്രമല്ല, തെരണ്ടിയും കണവയുണ്ടടാ. ഓ സുഖേഷ്, ഞെട്ടിക്കുന്ന വഴിത്തിരിവാണ് ഈ പീഡന കേസിൽ വന്നിരിക്കുന്നത്. വമ്പൻ സ്രാവ് മാത്രമല്ല, തെരണ്ടിയും കണവയും എന്ന ബിനാമി പേരിൽ വേറെ ഏതൊക്കെയോ VIP കൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടുതൽ തെളിവുകൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. ഇത് മൺകുടൻ ന്യൂസിന്റെ മാത്രം എക്സ്ക്ലൂസീവ്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ പറയുന്ന പോലെ നല്ല കാര്യങ്ങൾ. ഓ സുഖേഷ് കേൾക്കുന്നുണ്ടോ? നമ്മൾ പറഞ്ഞതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായിട്ടാണ് ഇര നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ക്രൂരമായി അതിരൂക്ഷമായുള്ള രീതിയിലാണ് ഈ മൂന്ന് കാബാലികമാർ പിച്ചിച്ചേന്തിയത്. ഇത് മൺകുടൻ ന്യൂസിന്റെ മാത്രം എക്സ്ക്ലൂസീവ്. ഈ പീഡന വീരന്മാരെ കാണുവാനായിട്ട് വൻ ജനക്കൂട്ടം തന്നെയാണ് ഇവിടെ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുന്നത്. സുഖേഷ്, നിങ്ങൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കരുത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇരയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇരയുടെ ക്ലിപ്പ് വരെ ഇവർ പുറത്തുവിട്ടു എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ട്. അയ്യോ അതല്ല, എന്റെ തലയിലെ ക്ലിപ്പ്. ഓ സുഖേഷ്, തലയുടെ ക്ലിപ്പ്. ഹലോ സുഖേഷ്, സുഖേഷേടാ, ഹലോ ചെക്ക്. ഹലോ, ഇതെന്താ ബാറ്ററി തീർന്നാടാ? ഹലോ സുഖേഷ്, എടാ വാവളപ്പാടാ, ആണുങ്ങൾ ക്ലിപ്പ് കൊണ്ടുപോടാ, വേറെ ആരും ഇല്ലടാ ലൈനിൽ ചേരാ. സുഖേഷ് തിരിച്ചു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ച. എടാ മാങ്ങത്തല എവിടെ പോയി കിടന്ന്? ഇത് മങ്കുടത്തിന്റെ മാത്രം എക്സ്ക്ലൂസീവ്. എന്താണ് സാറ് ഈ കേരളക്കാരെ ഞെട്ടിച്ച ഈ സംഭവത്തെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, ഞങ്ങൾ പോലീസുകാർ പിട്ടികളല്ല. അത് ഞങ്ങൾക്ക് ഇപ്പൊ ശരിക്കും മനസ്സിലായി സാറേ. ഈ സംഭവം കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രതികളുമായി കൂടുതൽ തെളിവെടുപ്പിന് വേണ്ടി കാശ്മീരിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അത് എന്തിനാണ് സാർ കാശ്മീരിൽ തന്നെ പോകുന്നത്? ഞാനിതുവരെ കാശ്മീർ കണ്ടിട്ടില്ല. എല്ലാരും സഹകരിക്കാൻ ഞങ്ങൾക്ക് പ്രതികളുമായിട്ട് ഉടനെ കോടതിയിലേക്ക് പോകേണ്ടതുണ്ട്. ബുദ്ധിമുട്ടിക്കാതെ മാറിയിരിക്കും. കാരണം പ്രതികളുമായി കാശ്മീരിൽ വമ്പൻ തീവ്രവാദ ബന്ധമുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തിനായിട്ടായി വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയുന്നേ? ഇനി ബില്ലാതെ കൊന്നത് ഞങ്ങളാന്ന് പറയോ? ഓ സുഖേഷ്, മങ്കുടത്തിന് മറ്റൊരു എക്സ്ക്ലൂസീവും കൂടെ കിട്ടിയിരിക്കുകയാണ്. പുതിയൊരു കേസ് വഴിത്തിരിവിലേക്ക് ബുള്ളറ്റ് അണിയും സൈക്കിൾ രവിയും ഓട്ടോ സരസനും കൂടിയാണ് ബില്ലാദനെ കൊന്നതെന്ന് കുറ്റം അവർ സമ്മതിച്ചിരിക്കുന്നു. അതെ അതെ, അവരെ കൊണ്ടുപോകാനൊക്കെ വരട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ സുഖേഷ്, ഈ സ്ഥലം ആകെ സംഘർഷഭരിതമായ ഒരു ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. കാരണം ഇവിടെ രണ്ട് പാർട്ടിക്കാർ ജാഥയായി ഇവിടേക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അവരുടെ കൂടെ ഉണ്ട്. അവരുടെ അടുത്ത് ചോദിക്കാം ഈ പ്രതികളെ പറ്റി. ഇവരെ മൂന്നുപേരെ എനിക്ക് വ്യക്തമായി അറിയാം. മറ്റൊരു വഴിത്തിരിവ് വന്നേക്കാണ്. ഇവരെ മൂന്നുപേരെയും പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയാം. ഇതിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടുന്നു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല, വേറെ എന്തോ വലിയ തെളിവുകളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് കിട്ടാനുള്ളത്. സാർ പറയൂ, ഇതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, അതെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വാക്കുകൾ കിട്ടുന്നില്ല എന്നാണ് പ്രസിഡന്റ് പറഞ്ഞു വരുന്നത്. പറയൂ പ്രസിഡന്റ്. എന്റെ പ്രസിഡന്റ് എങ്ങനെ വായും പൊളിച്ചിരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. വൃത്തിയായിട്ടോനെ, എടാ കുറച്ച് നേരം ഇറച്ചിക്കണേ മുമ്പ് പട്ടിയിക്കും പോലെ ഞാൻ വായും പൊളന്നോണ്ട് തന്നെ മുമ്പ് നിൽക്കാൻ തുടങ്ങി. എന്നെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയുകയാണ്. പറയൂ സാർ, പറയൂ പറയൂ. ഇരയെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആരെ കുറിച്ച്? ഇരയെ കുറിച്ച്. ഈ ഇരയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ 13-ാമത്തെ വയസ്സ് തൊട്ടാണ് ഞാൻ ഇരയെ ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത്. കാരണം ഈ കമ്പോസ്റ്റ് വളത്തിൽ നിന്നാണ് ഞാൻ ആദ്യം ഇരയെ കണ്ടത്. പിന്നെ അതിനെ ഞാൻ ആദ്യമായി ഉപയോഗിക്കുന്നത് ഈ ചൂണ്ടയെ കുറിച്ച് മീൻ പിടിക്കുമായിരുന്നു. ഈ ഇരയെ ഏതിര? മണ്ണര. എന്റെ സാർ മണ്ണിനെ കുറിച്ചല്ല പറയാൻ പോകുന്നത്, ആ പെണ്ണിനെ കുറിച്ചാണ്. ഒരു പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 3 വർഷമായി ഇവരെ നോട്ടപ്പുള്ളികളായിരുന്നു. കാരണം ഇവരുടെ ചില ചേഷ്ടകൾ കാണുമ്പോൾ തന്നെ എനിക്കറിയാൻ കഴിയും ഇവരൊരു പീഡന വീരന്മാരാവാൻ സാധ്യതയുണ്ട്. ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ കാലമേ തണരുമിതനുദിനമെന്മന സമനില പോ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവരുടെ 3 പേരുടെയും കോലം കത്തിക്കണം. ഇത് മാത്രമല്ല, ഇരയായ പെൺകുട്ടികളുടെയും കോലം കത്തിക്കണം. അത് എന്തിനാണ് സാർ ഇരയായ പെൺകുട്ടിയുടെ കോലം കത്തിക്കുന്നത്? എനിക്ക് ആളും പേരൊന്നുമില്ല, എനിക്ക് ആരെങ്കിലും കോലം കത്തിക്കേ പറ്റൂ. ഓ സാർ, പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, ഇതിൽ വമ്പൻ സ്രാവുകൾ പെട്ടിട്ടുണ്ടെന്ന് ഒരു റിപ്പോർട്ടുണ്ട്. അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? സ്രാവിന്റെ കോലം കത്തിക്കണം. ഇക്കണക്കിനാണെങ്കിൽ സാർ പഞ്ചായത്തിന്റെ കോലം കത്തിക്കുമല്ലോ. പഞ്ചായത്തിന്റെ കോലം കിട്ടും. ഓ സുഖേഷ്, 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 ഈ പ്രസിഡന്റ് മണ്ടനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു.
ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ പച്ച മലയാളത്തിൽ എനിക്ക് ഒറ്റ വാക്കേ പറയുള്ളൂ. ഇവർ മൂന്ന് പേരും ചിച്ചിക്കപ്പെടണം. ചിച്ചിക്കപ്പെടണോ? ചിച്ചിക്കപ്പെടണം. അങ്ങനെ പറയരുത്. കേസ് തെളിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഇവരെ ശിക്ഷിക്കണോ വേണ്ടെന്ന്. ഇവരെ ശിക്ഷിക്കുന്നതിന് നിനക്കെന്തറ? എന്റെ പൊന്ന് സുഹൃത്തെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്രതികളെന്ന് നിങ്ങൾ പറയുന്ന വ്യക്തികൾ ഈ പഞ്ചായത്തിന്റെ വോട്ടർമാരാണ്. അവരെന്താണ് തെറ്റ് ചെയ്തതെന്ന് തെളിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഇവരെ ശിക്ഷിക്കണോ വേണ്ടെന്ന്. ദൈവമേ, ഇതൊരുമാതിരി ഇടിവെട്ടിയവരെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലായല്ലോ. ഓ സുഖേഷ്, കേസിന് മറ്റൊരു വഴിത്തിരിവ് കൂടി കിട്ടിയിരിക്കുകയാണ്. ഈ ബുള്ളറ്റ് അനി എന്ന് പറയുന്ന വ്യക്തി ഇടിവെട്ടി കിടന്ന ഒരാളെ പാമ്പിനെ വിട്ട് കൊത്തിച്ചു. നിനക്കെന്തുവാ പ്രാന്താണോ? എന്റെ സുഹൃത്തുക്കളെ നിങ്ങളാരും ശ്വാസം പോലും വിടല്ലേ. ഇപ്പം വേണമെങ്കിൽ അതും എടുത്ത് വാർത്തയാക്കി കളി. ദൈവം നിങ്ങളെ സഹകരിക്കൂ, ഞങ്ങൾക്ക് ഇവരെ കൊണ്ടൊന്ന് പൊയ്ക്കോട്ടെ. പ്ലീസ് പ്ലീസ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഫോഴ്സ് രൂപിക്കേണ്ടി വരും. എന്റെ സാറേ ഒന്ന് നിർത്ത്. ആദ്യം ഞങ്ങൾക്ക് പറയാനുള്ളതുകൂടെ ഒന്ന് കേക്ക്. സാറേ, അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് ഞങ്ങൾക്ക് കേൾക്കണം. അത് കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുപോയാ മതി. നീ എന്തൊക്കെ പറഞ്ഞാൽ അവരെ കൊണ്ടുപോയും ചെയ്യും, ചിച്ചിക്കുകയും ചെയ്യും. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? എടാ, നമ്മളെന്റെ കല്യാണം മുടക്കാൻ വേണ്ടി എന്തൊക്കെ വഴി നോക്കി. അതൊന്നും വേണ്ടായിരുന്നു. ചുമ്മാ യൂമാരുടെ ചാനലൊന്ന് വിളിച്ചു പറഞ്ഞിരുന്ന യൂമാര് തന്നെ വന്ന് അത് പൊലിപ്പിച്ച് ആ കല്യാണം മുടക്കി തന്നേനെ. വാർത്തകൾക്ക് വേണ്ടി വാർത്തകൾ ഉണ്ടാക്കുന്ന തട്ടിപ്പ് ചാനലുകൾ ഇനി എത്ര പൊലിപ്പിച്ച് കുറ്റങ്ങൾ ആരുടെ തലയിൽ കെട്ടിവെച്ചാലും ഒന്നോർക്കുക, ഇവിടെ ഒരു നിയമമുണ്ട്. എത്ര കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. നമ്മുടെ ടീം ഫോർ സ്റ്റാർസ് എന്ന് തിളങ്ങിയോന്നൊക്കെ നമുക്കറിയാം. അതിന് മുമ്പായിട്ട് എങ്ങും പോകരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഈ മുട്ട വെച്ച ഒരു പരിപാടിയുണ്ട്. ഈ മുട്ട വെച്ച് രണ്ട് പരിപാടിയുണ്ട്. എന്തോന്ന്? ആമ്പലത്തിൽ ഒടിക്കാൻ വേണമെങ്കിൽ ബുൾസി അടിക്കാം. എന്റെ ചേട്ടൻ പുറത്തോട്ട് ഇറങ്ങുമ്പോ പത്ത് പേര് കേട്ടാ ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം ഫോർ സ്റ്റാർസ്, വളരെ രസകരമായിട്ടുള്ള ഒരു സ്കിറ്റ്. ഈ സ്കിറ്റിന്റെ ആശയത്തിന് അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളുമായി എന്തെങ്കിലും ബന്ധം നിങ്ങൾ കൽപ്പിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു റൂട്ടിലേക്ക് പോയിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേ, എന്താ അറിയോ, ദാറ്റ് ഈസ് ലൈക്ക് യു ആർ ടെല്ലിംഗ് ദ ഓഡിയൻസ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അങ്ങനെ ചോദിച്ചതിന് കാരണം പറയാം. അങ്ങനെ സാമ്യം തോന്നുകയാണെങ്കിൽ അതിനോട് എനിക്ക് ഒരു രീതിയിലും യോജിപ്പില്ല.
കലാസൃഷ്ടി എന്ന നിലയിൽ ഞാൻ അതിനോട് യോജിക്കുന്നു. കാരണം കേരളത്തില് ഏറ്റവും നല്ല എഫിഷ്യൻ്റായി വർക്ക് ചെയ്യുന്ന ഫോഴ്സാണ് കേരള പോലീസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ വളരെ ക്രിയാത്മകമായ പങ്ക് വഹിച്ചിട്ടുള്ള മാധ്യമങ്ങളെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇര എന്ന് പറയുമ്പോൾ മണ്ണിര എന്ന് സൂചിപ്പിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ഒരു ജഡ്ജ് ആസ്വദിക്കുകയാണെങ്കിൽ നാളെ എൻ്റെ പേരിൽ ചോദ്യം വരും. നമ്മുടെ സഹോദരിമാർക്ക് ഈ ഗതിയോ അവസ്ഥയോ വന്നു കഴിഞ്ഞിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ ഒരു വ്യക്തിക്കെതിരെ വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി ഒരു കേസ് ചമച്ചു എന്ന രീതിയിൽ ഒരു സ്കിറ്റിൽ ആശയം അവതരിപ്പിച്ചാൽ അതിനോടുള്ള വിയോജിപ്പ് എനിക്ക് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് യാഥാർത്ഥ്യങ്ങൾ ഭാവനയുടെ രൂപത്തിലാണ് നിങ്ങൾ അവതരിപ്പിച്ചതെങ്കിൽ ഇതേപോലെ നിസ്സഹായരായി നടക്കുന്ന മൂന്ന് ചെറുപ്പക്കാർ അവർ പറയുന്നുണ്ട്, പ്രേമത്തിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, പ്രേമിക്കാൻ ധൈര്യമൊന്നും വേണ്ട, ഒരു ബൈക്കും മൊബൈലും മതി എന്നുള്ളത് നിങ്ങളുടെ നല്ല കണ്ടുപിടുത്തമാണ്. ഈ അടുത്ത സമയത്ത് നടന്ന ഒരു വിഷയമായിട്ട് യാതൊരു ബന്ധവുമില്ല. വാർത്തയും ചാനലും എന്ന് പറഞ്ഞ ഒരു റൗണ്ട് വന്നപ്പോൾ ഒരു വാർത്ത, അതായത് ഒരു തട്ടിക്കൂട്ട് ചാനൽ ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിട്ട് മാത്രമേ ഞങ്ങൾ സ്കിറ്റ് അവതരിപ്പിച്ചു. ആ രീതിയിലാണെങ്കിൽ ഈ സ്കിറ്റിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. റിമി ജഗദീഷേട്ടൻ ചോദിച്ചു, നിങ്ങൾ അതിൻ്റെ ഉത്തരവൊക്കെ പറഞ്ഞു, പക്ഷെ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇനി ആ സംഭവത്തോട് ബന്ധമില്ലെന്ന് പറഞ്ഞാലും ഇപ്പം ഇങ്ങനെ ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സ്കിറ്റ് വരുമ്പം നമ്മൾ അറിയാണ്ട് അതിലോട്ട് കണക്റ്റഡ് ആയി പോകും. അത് നിങ്ങൾ ക്ലിയർ ആക്കി, ജഗദീഷേട്ടൻ്റെ ഭാഗം ജഗദീഷേട്ടൻ ക്ലിയർ ആക്കി. ആ ലാസ്റ്റത്തെ സ്റ്റണ്ട് സീനൊക്കെ കലക്കി, അതായത് ശരിക്കും ഒരു പ്രിയദർശൻ സാറിൻ്റെ ചിത്രം കാണുന്ന പോലെ ആ മ്യൂസിക് അടക്കം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ശ്വേത, സ്പെഷ്യലി ഒരു ഈ ഒരു നമ്മൾ പറയില്ലേ ഒരു ടോപ്പിക്ക് കിട്ടുമ്പോൾ അത് നിങ്ങൾ എക്സലന്റ്ലി പെർഫോം ചെയ്തിട്ടുണ്ട്, സൂപ്പർബ്ലി. ബിക്കോസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു ന്യൂസ് ചാനൽ കാണുന്ന ഒരു പ്രതീകം ഉണ്ടായിരുന്നു. സത്യമാണ്, ഒരാൾ പറയണത് കേൾക്കാനുള്ള ഒരു ശേഷമില്ലാത്ത ചില റിപ്പോർട്ടേഴ്സ് ഉണ്ട്. അത് സജിൻ നന്നായിട്ട് അതിൻ്റെ ഒരു കാരിക്കേച്ചർ കാണിച്ചു. പെർഫോമൻസ് വൈസ് ദിസ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോർ വാർത്ത ആൻഡ് ചാനൽ. താങ്ക് യു. ഇങ്ങനത്തെ ഈ ന്യൂസ് ചാനൽസിൻ്റെ ഈ ഒരു ഇവരുടെ പെർഫോമൻസ് കാണുമ്പം എന്താ തോന്നുന്നേട്ടാ? പൊതുവേ രസകരമായിരുന്നു. അവനവൻ്റെ മനോധർമ്മത്തിനനുസരിച്ച് വാർത്തകൾ നിർമ്മിക്കപ്പെടുന്നത് അധാർമികം തന്നെയാണ്. പക്ഷേ അതാണോ എല്ലാ ചാനലുകളിലും സംഭവിക്കുന്നതെന്ന് ജഗദീഷേട്ടൻ ചോദിച്ചത് അതും സത്യം തന്നെയാണ്. പോലീസ് ഇത്രയും നിഷ്ക്രിയരല്ല. നിങ്ങളുടെ സ്കിറ്റിൽ കാണിച്ചതുപോലെ അവർ പലപ്പോഴും നിസ്സഹായരായിരിക്കാം. അതൊരു വീഴ്ചയായിട്ട് എനിക്ക് തോന്നി ഇതിനകത്ത് കണ്ടതിൽ. പിന്നെ ആ റിപ്പോർട്ടർ വളരെ രസകരമായിരുന്നു. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വളരെ രസകരമായിരുന്നു. പൊതുവെ രസകരമായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ജോർജസ്. റിമി, ഓൺ 30, 29. ജ്യോതിഷേട്ടാ, 38 out of 40. ശ്വേതജി, 29 out of 30. സോ യു ആർ ഗെറ്റിംഗ് 96 on 100. ലൈവ് ചെയ്യുന്നതിൽ ഇത് ഉസ്താദ് ടീമാണ് വേദിയിലെത്താൻ പോകുന്നത്, നമ്മുടെ ടീം റോക്കി. സോ എങ്ങും പോകരുത്, ജോയിൻ മീ ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഈ മുട്ട വെച്ചൊരു പരിപാടിയുണ്ട്. ഈ മുട്ട വെച്ച് രണ്ട് പരിപാടിയുണ്ട്. എന്തോന്നു ആമ്പലത്തിൽ അടിക്കാൻ വേണമെങ്കിൽ പുൾസി കടിക്കാം. എന്റെ ചേട്ടൻ പുറത്തോട്ട് ഇറങ്ങുമ്പോ 10 പേര് കേട്ടാ ഞെട്ടാ പേര് രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 lakh rupees. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 lakh rupees. ചിരി
ചില കുടുംബ വിശേഷങ്ങളുമായി ഓൺ സ്റ്റേജ്. നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 വൺ ഓഫ് ദ മോസ്റ്റ് ഡിമാൻഡഡ് ടീം റോക്ക്. പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. രണ്ട് വാക്ക് പറഞ്ഞിട്ട് ചാവാം. നിങ്ങൾക്കെല്ലാവർക്കും പേരുണ്ട്, എനിക്ക് ജനിച്ചിട്ട് ഇതൊരു പേരിട്ടില്ല. 40 വർഷമായി എൻ്റെ അന്ധവിശ്വാസയെ തള്ളയും ഇപ്പുറത്തെ വീട്ടിലെ ജോത്സ്യനും കൂടി ചേർന്നാണ് ഈ പരിപാടിക്ക് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഒരു നിമിഷം ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല. ഞാൻ തീരുമാനിച്ചു, ഞാൻ തൂങ്ങി വലിക്കാൻ തീരുമാനിച്ചു. എന്റെ അമ്മച്ചിയായ സുരന്ദ നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടാ മനുഷ്യ? തുണി അലക്കി ഈ മരത്തിന്റെ മണ്ടലാണ് കൊണ്ടിരുന്നത്. എന്റെ പറഞ്ഞ ഞാൻ അയാൾ കൊണ്ട് ഉണക്കി തരത്തില്ലായിരുന്നോ? ഞാന് ഈ മരത്തിന്റെ മണ്ടല് തൂങ്ങിച്ചാവാൻ വേണ്ടി കേറിയതാ. കാരണമാണ് എനിക്ക് ഇതുവരെ പേടാൻ പറ്റാത്തത്. അവരും ഈ വീട്ടിലെ ജോത്സ്യനും. ജോത്സ്യനെ കുറിച്ച് പറയരുത്. ഞാൻ പിന്നെ എന്ത് കൊല്ലും? അയ്യോ ജോത്സ്യനോട് ശപിച്ച് നിങ്ങളെ മുടിച്ചു കളയും. പിന്നെ എടാ ജോത്സ്യ, എടാ ഇറങ്ങി വാടാ. അയ്യോ എടാ ചൊറോട് ഞാൻ ഇറങ്ങി വാടാ. എടാ ജോത്സ്യ എരപ്പ് ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഈ മുട്ട വെച്ച ഒരു പരിപാടിയുണ്ട്. ഈ മുട്ട വെച്ച് രണ്ട് പരിപാടിയുണ്ട്. എന്തോന്ന്? ആമ്പളത്ത് അടിക്കാൻ വേണമെങ്കിൽ പുൾസി കടിക്കാം. നല്ല ടേസ്റ്റ്. ഇനി കിട്ടും അഞ്ചാറ് മുട്ട. ഇടയ്ക്ക് ആ കൂടോത്രം ചെയ്ത് വെച്ചിരുന്ന മുട്ട നീ എടുത്ത് കൊടുത്തത്. എടാ നിന്റെ കൂടോത്രം എന്റെ സ്വാദത്തിന് ശരിക്കും അറിഞ്ഞൂടാ. എന്ത്? നീ എല്ലാം കൂടെ ചേർന്നാണ് 40 വയസ്സ് എനിക്ക് ഇവരെ പേരിടാത്തത്. എടാ നിനക്കൊന്നും അറിയത്തില്ല എന്തോന്ന് ഒരു പേരില്ലാത്തതിന്റെ വിഷമം. ഞാൻ ചെറുപ്പത്തിലെ റോഡിൽ കൂടെ നടന്ന് പോകുമ്പോ ആൾക്കാര് പറഞ്ഞത് എന്തെന്ന് അറിയാവോ? അതുകൊണ്ട് ജനാർദ്ദന്റെ മോണോ ജനാർദ്ദന്റെ മോൻ പോണെന്ന്. ഇവളെ കെട്ടിയപ്പോ നാട്ടിൽ പറഞ്ഞത് എന്തറിയാവോ? സുരന്ദര ഭർത്താവ് പോണു സുരന്ദര ഭർത്താവ് പോണെന്ന്. അത് കഴിഞ്ഞ് ഈ മോളുണ്ടപ്പോ പറഞ്ഞ എന്തറിയാവോ? മോളിക്കൂട്ട അച്ഛൻ പോണു മോളിക്കൂട്ട അച്ഛൻ പോണെന്ന്. പറയാൻ പറ്റൂ? അങ്ങനെ ഓരോ സീസണിലും എനിക്ക് ഓരോ പേരാ. എത്ര സ്ഥലത്ത് കല്യാണം ആലോചിച്ചു പോയി? ഏതെങ്കിലും ഒരു പെണ്ണ് എന്നെ കിട്ടിയോ? എനിക്ക് പേരില്ലല്ലോ. അവസാനം ഇവളെ പ്രേമിച്ച് വളച്ചൊടിച്ചാ ഇവളെ വിളിച്ചോണ്ടാ ഞാൻ വീട്ടിൽ വന്നത്. അങ്ങനെ പ്രേമിച്ച് കെട്ടിയാലോ? എനിക്ക് സുന്ദരിയായ ഒരു മോളുണ്ടല്ലോ. ചോദിച്ചരെ സുന്ദരിയായ മോളുണ്ടാവാനേ പേരിനൊരു ഭർത്താവിന്റെ ആവശ്യമൊന്നും ഇല്ല. അല്ല ഭർത്താവിനൊരു പേരിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് തെറ്റിപ്പോയി. പേരില്ലാത്തോണ്ട് ഓരോരുത്തർ എന്നെ വിളിക്കണമെന്ന് അറിയാവോ? അതെ ഡോ മനസമാധാനമായിട്ട് ഈ അടുക്കളയിൽ പപ്പടം കാച്ചാൻ പോലും പറ്റത്തില്ല. ഇങ്ങനെ എന്ന് കെട്ടിയോ അന്ന് തീർത്തന്റെ ഭാവി. ഭാവി വേങ്കി എന്ത്? ഒരു ഭൂതം നിക്കാൻ പറഞ്ഞ ഞാൻ കൊന്നുള്ള. നീ അങ്ങനെ എന്നെ മാത്രം കുറ്റം പറയുന്നു. കാര്യം ഞാൻ തന്നെയാണ് ഇത് കബഡി നിർത്തിയത് കാര്യമെങ്കിലും നിന്റെ അമ്മയാണ് ഇതിനെല്ലാം കാരണം. അമ്മേ ഓ പറയുമ്പോ അതാളെ അങ്ങോട്ട് പോയി. ചേട്ടന്റെ മനസമാധാനത്തിന് നല്ല ജീവിതത്തിന് വേണ്ടിട്ട് ഈ നാട്ടിലെ മുഴുവൻ അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ കേറി ഇറങ്ങി നടന്ന് പൊങ്കാലയിലാണ് ആ പാവ അമ്മ. അതുകൊണ്ട് എവിടെ പൊങ്കാലിട്ട് വരുന്ന വഴിയാ. അയ്യോ എന്റെ അമ്മ വാ പൊക്കാലേ കിട്ടാ. മക്കളെ ഇങ്ങി വാ. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള പൊങ്കാല. നീ ഈ സൈഡിൽ ഇരിക്കുന്നത് ഇത് ഹനുമാൻ കോവിലിൽ നിന്നുള്ള പൊങ്കാല. ഈ സൈഡിൽ ഇരിക്കുന്നു ഇത് നമ്മുടെ പേരുകളുടെ ക്ഷേത്രത്തിലുള്ള പൊങ്കാല. അമ്മ ഓടി നടന്ന് എല്ലാ അമ്പലങ്ങളിലും അങ്ങ് പൊങ്കാല ഇട്ടല്ലേ അമ്മ? ആര് ഞാനോ? ഓരോരുത്തർ പൊങ്കാല ഇടും അവിടെ നിന്ന് വാങ്ങിക്കും.
ഇതെന്ത് പതിവില്ലാതെ എല്ലാവരും കൂടെ വീടിന് വെളിയിറങ്ങിയിരിക്കുന്നത്? വീടിന്റെ മണ്ടക്കാരെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് താഴെ ഇറങ്ങിയിരിക്കണത്. നീ പറഞ്ഞില്ലേ അമ്മയുടെ മോൻ ഈ ചെക്കൻ ചാവാൻ വേണ്ടി ഈ മരത്തിന്റെ മുകളിൽ കയറി. അമ്മ ചാവാൻ വേണ്ടി ഈ മരത്തിന്റെ മുകളിൽ കയറി. അമ്മച്ചി ഒരു ദുർബല നിമിഷത്തിൽ തോന്നിപ്പോയത്, അമ്മച്ചി ഒന്ന് ക്ഷമി. അങ്ങനെ നിനക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ. എന്താ എത്ര ഫാനുണ്ട്, കളി പറഞ്ഞില്ലേ? നീ ഒരു കളി പറഞ്ഞു, ഞാനും ഒരു കളി പറഞ്ഞു, അങ്ങനെ കണക്കൂട്ടിയാ മതി. എന്നെ നല്ല പൊങ്കാലാൻ പോണത് കേട്ടോ, ഓരോ സ്ഥലത്ത് ഇവന് വേണ്ടി എന്നോടി ഞാൻ ജീവിക്കുന്നത്. ഞാൻ എവിടെല്ലാം പൊങ്കാലിടുന്നുണ്ട്, മാറ്റിയാൽ 1001 പൊങ്കാല ഇട്ടോടാ. ഞാൻ ഹനുമാൻ കോൽ കൊണ്ട് 101 പൊങ്കാല ഇട്ടോ. ചക്കുളത്ത് ലേവൽ 1001 പൊങ്കാല ഇട്ടോ. നിങ്ങൾ എല്ലായിടത്തും പോയി പൊങ്കാലിട്ട് എനിക്കൊരു നല്ലൊരു പേരിട്ടോ, അത് പറ പേരിടാൻ വേണ്ടി നമ്മൾ ഒരു ദിവസം നിശ്ചയിച്ചായിരുന്നല്ലോ. ആ ദിവസം അല്ലേ എന്റെ അമ്മ മരിച്ചു പോയത്? അതാണ് അമ്മനെ പിന്നെ അവന് പേരിടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. പിന്നെ 2 മാസം കഴിഞ്ഞ് എന്തായാലും വീണ്ടും ഒരു ദിവസം നിശ്ചയിച്ചു അമ്മരല്ലേ എന്റെ അച്ഛൻ മരിച്ചു പോയത്? പിന്നെ അമ്മരം പിന്നെ അവന് പേരിടാൻ പറ്റുമോ? പറ്റൂല. പിന്നെ വേറൊരു ദിവസവും കൂടെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അറിയാവല്ലോ, ഓർഡറിലാ വരുന്നത്, എന്റെ നെഞ്ചത്തോട്ടാ വരുന്നത്. ആണോ അത് നിശ്ചയിച്ചതല്ലേ? നടക്കൂ, നടക്കൂല. അതുകൊണ്ടല്ലേ നമ്മൾ വേണ്ടെന്ന് വെച്ചു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പേരില്ലാതായിട്ട് നിനക്ക് ഇപ്പൊ ഒരു 10-40 വർഷമായി, ഇത്രയും കാലം തോന്നാതെ നിനക്ക് ഇപ്പൊ തന്നെ ഈ ആത്മഹത്യണെന്ന് തോന്നാൻ കാരണം തോന്നാണ്? ഞാൻ ഇരുന്നിരുന്നൊരു മൊബൈലിന്റെ കണക്ഷൻ എടുത്ത് ഇന്ന് രാവിലെ കസ്റ്റമർ കെയറിന്ന് ഒരു പെൺകുട്ടിയുടെ വിളി ചോദിക്കുക, നിങ്ങളുടെ ഈ മൊബൈൽ നമ്പർ ആധാർ കാർഡ് ആയിട്ട് ഇത് ബന്ധിപ്പിക്കണമെന്ന്. എടാ മക്കളെ, ഇതിപ്പോ എവനിപ്പോ ഈ ആധാർ ബന്ധിപ്പിക്കാത്തോണ്ടുള്ള വിഷമമാ. അതിന് എത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നോട് ബന്ധപ്പെട്ടവൻ വിളിച്ച് പറഞ്ഞായിരുന്നു ഇതിങ്ങനെ ബന്ധിപ്പിക്കണം. ഇതൊക്കെ ഞാൻ ബന്ധിപ്പിച്ചെന്നേ. നാളെ ഞാൻ പോവാതിരിക്കണം ബാങ്കിലോട്ട് ഇത് ബന്ധിപ്പിക്കാൻ. ബാങ്കിൽ എന്തിനാ പോന്നെ? പിന്നെ നമുക്ക് വീട്ടിൽ ഇരുന്ന് ബന്ധിപ്പിക്കാവുന്നേ ഉള്ളു. പിന്നെ അതിന് നെറ്റൊക്കെ വേണ്ടി. ഇതിന് വേണ്ടി ഞാൻ കണ്ടേ എവിടെ ഇത് കണ്ട എന്റെ ആധാർ കണ്ട ഈ ആധാർ, പിന്നെ ഇതിനകത്ത് വേറെ മറ്റേ പെന്തൊരു കാർഡാ ഈ കാർഡ്, ആ എല്ലാ കാർഡും റേഷൻ കാർഡും എല്ലാം കൂടെ വെച്ച് റബ്ബർ വെച്ച് അങ്ങ് ബന്ധിപ്പിച്ച് കണ്ട. അത്രേ ഉള്ള സംഭവം നമ്മൾ ബന്ധിപ്പിച്ച്. ഇനി അവർ വരുമ്പോ അങ്ങെടുത്ത് കൊടുത്താൽ മതി. അതെ, ഒരു കാര്യം ഞാൻ പറയാം, 10-40 വർഷമായി എനിക്ക് ഇപ്പൊ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. പേരില്ലാതെ ഞാൻ ഒരിക്കലും ജീവിക്കില്ല. ഞാൻ എവിടെ കയറി തൂങ്ങും. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ അന്നേ പറ്റുള്ളൂ. ഞാൻ അങ്ങ് ചത്താലും വേണ്ടിയില്ല, അവന്റെ പേരിടാനുള്ള ഏർപ്പാടുണ്ട്. അങ്ങനെ നിങ്ങൾ പറയുമ്പോ അങ്ങ് പേരിടാൻ പറ്റുമോ? അതിന് ഇത് മറ്റേ ഇതൊക്കെ വെച്ച് ജ്യോതിഷത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങളുടെ കബടിയൊക്കെ എന്തിയേ? കബടിയൊക്കെ എന്റെ ഉണ്ട്, എല്ലാം എടുത്തോണ്ട് വന്നാ. എന്നാ പിന്നെ അത് വെച്ച് അങ്ങ് നോക്കിക്കളയാ. ഇന്ന് തട്ടത മാറിക്കുക. എത്ര വർഷം പേരിടാ ഭാഷയൊക്കെ മാറും. കുറച്ച് കാര്യങ്ങളുണ്ട്, ഒന്ന് നോക്കാം. ഇവനാണ് പ്രശ്നം. പ്രശ്നക്കാരൻ പോയല്ലോ, ഇനിയിപ്പോ നിങ്ങൾ ഡേറ്റ് അങ്ങ് കഴിഞ്ഞാലും നിന്റെ പേരിടണം, അത്രയല്ല ഉള്ളു. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം. അയ്യോ മാമൻ അതെങ്ങനെ അറിഞ്ഞു? എന്തു വഴി ഇപ്പൊ തിങ്കൾ മുതൽ വ്യാഴം വരെ കോമഡി സ്റ്റാർസ്? ഒരു സീരിയസ് കാര്യം പറയുമ്പോ അതിന്റെ ഇടയ്ക്ക് കോമഡി പറയുന്നത്. ജോലിച്ചേരാ കോമഡി അങ്ങോട്ട് നോക്ക്, കബഡി അങ്ങോട്ട് നോക്ക്. അതായത് ഈ വരുന്ന ബുധൻ, അതായത് ശുക്രൻ ബുധൻ, നാളെ 12:30 ഒരു മുഹൂർത്തം ഉണ്ട്. ആ മുഹൂർത്തത്തിൽ ഈ ജീവഹാനി ഒന്നും വരാൻ ചാൻസ് ഇല്ല. ആ മുഹൂർത്തത്തിൽ ഒന്ന് പിടിച്ചാലോ? അപ്പൊ നാളെ എന്റെ പേരിൽ കർമ്മ പോവാ. സമ്മതിച്ചേ? സമ്മതി. നാളെ എന്റെ പേരിടാൻ പോവാ. സന്തോഷമായില്ലേ എന്റെ ദൈവമേ. നല്ലൊരു വിശേഷം നടക്കണം, വീടാണ് ഒരുക്കങ്ങളൊന്നും റെഡി ആയില്ലേ?
എല്ലാരും വന്നല്ലേ. അളിയനാണ് അളിയായി. എല്ലാരും പറയും എനിക്ക് ബുദ്ധിക്ക് ശകലം കുറവാണെന്ന്. ഒരു കുഴപ്പമില്ല, ചുമ്മാ പറയണാണെന്ന്. അമ്മച്ചി അളിയന് കൊടുക്കാൻ പ്രത്യേകം തന്നു വിട്ട സാധനങ്ങളാണ്, തറയെ വെക്കാതെ ചേച്ചിന്റെ കയ്യിൽ തന്നെ കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വേട്ടെ വേട്ടെ കാണാ, പായസം കുടിച്ചിട്ട് പോവട്ടാ. അയ്യോ അഭിപ്രായം ഷോണായി. ഹലോ അളിയാ, ഇവിടെ എത്തി. എവിടെ അളിയാ? അളിയാ വീട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അളിയ കൊണ്ട് കേറി പോരെ. ഞാൻ നടക്കാൻ പോവാണ്. അളിയ എവിടെ നടക്കുന്നത്? എടാ ഞാൻ വീട്ടിന്റെ ഫ്രണ്ടിലുണ്ട് അളിയാ. എവിടെ കേറി വാ അളിയാ. ഓ കേറി വന്നിരിക്കുന്നു. ചേച്ചി അമ്മച്ചേ. ആ അളിയാ. അളിയ എന്താണ് ഇവിടെ കിടക്കുന്നത്? അളിയനെ ഫോൺ ചെയ്യാൻ നടക്കുന്നു. ഇവിടുത്തെ അമ്മച്ചി കേട്ട് പോയി. അമ്മച്ചൊക്കെ വരും. ഇതെന്തോന്ന്? രണ്ട് കല്ല് ഒരല്ലി കല്ലും കൂടെ വെച്ചായിരുന്നെങ്കിൽ എനിക്ക് പൊങ്കാല ഇടാറുണ്ട്. ചേച്ചി ചേട്ടന്റെ പേരുടെ ചടങ്ങിന് വേണ്ടിട്ട്. അയ്യോടാ നിന്റെ അമ്മച്ചിക്ക് വട്ടാനോടാ. ഇത് ഞാൻ എവിടെ കൊണ്ട് കേറ്റിവിടാ? ഇത് കുഞ്ഞുടുപ്പ് കൊച്ചനെ ആറ് മാസം ഉള്ളപ്പോ പേരിടുന്ന സമയല്ലേ ഇത്. പിന്നെ 28 കേട്ടായ അളിയന് പിന്നെ ഇതെല്ലാം റീത്ത് കൊണ്ട് വാങ്ങി കൊടുക്കാൻ പറ്റുമോ? നിനക്കാളും നല്ല റീത്ത് വാങ്ങിച്ചോണ്ട് വരായിരുന്നാ. പറയുന്ന അളിയാ, അളിയൻ കാര്യം മനസ്സിലാക്കാം. അളിയൻ നല്ല പേര് തന്നെ ഇടണം. നിങ്ങൾ ആരെങ്കിലും നല്ല പേരല്ലേ കണ്ടുവച്ചിട്ടുണ്ടോ? നീ പേര് കണ്ടുവച്ചിട്ടുണ്ടാ? എനിക്കൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. എന്റെ ചേട്ടൻ പുറത്തോട്ട് ഇറങ്ങുമ്പോ 10 പേര് കേട്ടാ ഞെട്ടാ. കാട്ടാന എല്ലാരും നല്ല പേരാണ്. വേണ്ട, എന്റെ ഒരു ആഗ്രഹം പറയാം. ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന പേരുണ്ട്, അടിപൊളി പേരാണ്. ആ പേരെന്നെ എനിക്ക് ഇട്ടുതരണം. പറയട്ടെ, എല്ലാം സന്തോഷം കേട്ടേ. പൃഥ്വിരാജ്. എടാ ഒരു വൃത്തി മെനയില്ലാത്ത നിനക്കാണ് പൃഥ്വിരാജ് എന്ന് പേരിടുന്നത്? അയ്യോ പൃഥ്വിരാജ് അല്ല അമ്മച്ചി, പൃഥ്വിരാജ് സിനിമയിലെ സൂപ്പർ സ്റ്റാറാ. പൃഥ്വിരാജിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്വന്തം മോനെ വെറുത്തു അത് കണ്ടു കഴിഞ്ഞാൽ. കറക്റ്റ് മാച്ചാണ്. അളിയ ഒരു കാര്യം പറയട്ടെ, 40 വർഷം തൊട്ട് അളിയന് പേരില്ല. ഞാൻ പുറത്തിറക്കി ഒരു ആളിനടുത്ത് പറയാൻ പോലും പറ്റില്ല, അത്രയും നാണക്കേടാണ്. ഇതെന്തൊരു ഗതികേട് അളിയത്. അളിയ എന്റെ കുഴപ്പം കൊണ്ടല്ലോ. ആണ്ടാ ഇപ്പുറത്തെ ഉള്ളൊരു ജോത്സ്യമുണ്ട്. ഈ തള്ള ഇവരും കൂടെ ചേർന്ന പേടത്തത് ഓരോ കാരണം പറഞ്ഞു. ഞാൻ ഇത്രയും നാൾ ഇവിടെ വന്നിട്ട് ഇന്നവരെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് വഴി ഇറങ്ങുള്ളൂ പാമ്പാ. തോണ്ട വരുന്ന. ഹലോ ഹലോ ജോത്സ്യരെ നമസ്കാരം. നമസ്കാരം. എന്നെ മനസ്സിലായോ? ഇല്ല. ഭയങ്കര ഗണിച്ചുറണ ജോത്സ്യരല്ലേ, പറ ആരാണെന്ന്. എന്റെ അളിയേ എനക്ക് അങ്ങനെ തന്നെ വേണം. അത് ചടങ്ങളൊക്കെ തുടങ്ങുന്നത്. ഓറ്റി ഇവിടെ ഇറങ്ങി വരിക. ആ കൊച്ചിന്റെ വിളക്ക് കൊണ്ടുവരാൻ പറ. സാവിത്രിയമ്മയുടെ വീടാണോ? സാവിത്രിയമ്മയുടെ വീടാണോ? ഞാൻ ആരോഗ്യ ഗോപി എന്ന് പറയണം. ആരോഗ്യ ഗോപി എന്ന് ആരാണ് ഇവിടുത്തെ ഗൃഹനാഥ? ഞാനാ. ആണ് സാവിത്രിയമ്മ. സാവിത്രിയമ്മ അല്ലേ? അതെ അതെ സാവിത്രിയമ്മ. ഈ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? എന്റെ മോനുണ്ട്. മോനെ എന്താ എന്താ പേരെന്താ? പേരെന്താ? സാവിത്രിയമ്മയുടെ മോൻ. അതെ സാവിത്രിയമ്മയുടെ മോനാണ്. പക്ഷെ പേരെന്താണ്? സാവിത്രിയമ്മച്ചിയുടെ മോൻ. എന്റെ മോൻ? അമ്മ അമ്മയുടെ മോനല്ലേ ഇത്? അമ്മയുടെ മോനെ അമ്മ എന്താണ് വിളിക്കുന്നത്? മോനെ വിളിക്കുന്നത്. വേറെ ഒന്നും വിളിക്കാറില്ലേ? മക്കളെ ചിലപ്പോ ഞാൻ ചീത്ത വല്ലതും വിളിച്ചു പറയും. അങ്ങനെ എന്റെ പൊന്ന സുഹൃത്ത്, നിങ്ങളുടെ പേര് പറയാവോ? എന്റെ പേരാ? അതാ ചോദിച്ചത്. സുനന്ദര ഭർത്താവ്. അല്ലെ സുനന്ദര ഭർത്താവ് എഴുതിക്കോ. സുനന്ദ എവിള? സുനന്ദയാണ്. സുനന്ദ ഭർത്താവാണ്. ഭർത്താവ്. ഭർത്താവിനെ എന്താണ് വിളിക്കുന്നത്? ചേട്ടാന്ന് വിളിക്കും. എന്തോന്നടേ ഇത്? അല്ല നിങ്ങൾ വേറൊന്നും വിളിക്കാറില്ലേ? അത് പിന്നെ സിറ്റുവേഷൻ വെച്ച് കണ്ണാക്കുട്ടാമുത്തേ. അതൊന്നുമല്ല എന്റെ പൊന്ന സുഹൃത്തെ, ഞാൻ ഒന്ന് ജോലി ചെയ്ത് പൊക്കോട്ടെ. നിങ്ങളുടെ പേരൊന്ന് പറയാവോ? എന്റെ പേരാണോ ഉദ്ദേശിച്ചത്? അതെ അതെ. മോളിക്കുട്ടിയുടെ അച്ഛൻ. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ എഴുതിക്കും. മോളാണോ മോളിക്കുട്ടി? മോൾ അച്ഛനെ എന്താ വിളിക്കുന്നത്? പൊന്നു സുഹൃത്ത്, നിങ്ങളുടെ പേരെന്ന് പറയാം. എന്നെ വെറുതെ കളിയാക്കരുത്. അതെ. ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്താ ഇപ്പൊ പേരടിയാക്കി തരാം. എന്റെ പേര് അടുക്കളയിൽ ഇങ്ങനെ പുഴുകാൻ പറ്റും. ചടങ്ങ് നടക്കാൻ പോവാ. എന്ത് ചടങ്ങ്? നിങ്ങളുടെ പേരിൽ ചടങ്ങാണ്? എന്റെ പേരിൽ ചടങ്ങ് ഇന്ന് നടക്കാൻ പോവാ. ഞാൻ നാളെ കളിയാക്കൊണ്ടു. സർക്കാരിന്റെ ഓസനെ കളിയാക്കാണല്ലോ. എന്റെ ജോലിക്ക് തടസ്സം നിന്നാൽ എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. എനിക്ക് തന്റെ പേരൊന്നും അറിയണ്ട. പേരറിയണ്ട, തന്നെ കോടതി വെച്ചോളാം. ചടങ്ങ് നടത്താനുള്ള ഏർപ്പാട് ചെയ്യാം. ചടങ്ങ് പോറ്റിയങ്ങോട്ട് മാറുക. അപ്പോ ഇതില് അമ്മ വന്ന് ഇവിടെ ഇരിക്കുക. ഇവിടെ അവിടെ നടുക്കായിട്ടിരിക്കണം. ഇനി പേരിടാനുള്ള കുട്ടി വിവസ്ത്രനായി ഇനി വരിക.
വിവസ്ത്രനായിട്ട് വരണം എന്ന് വെച്ചാ തുണി ഇല്ലാതെ പറഞ്ഞു. ഇത്രയും വയസ്സായിട്ട് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇത്രയും പ്രായമല്ലേ, അങ്ങോട്ട് ഇരിക്കുക. അങ്ങനെ ഇരുന്നാ പോരാ, കിടക്കണം. ഓ അവിടെ അല്ല, അമ്മയിലെ മടിയിൽ കിടക്കണം. തലയുടെ മടി പണ്ടത്തെ ആ ഒരു രീതി ഇല്ലയോ? പെട്ട സമയമില്ലെന്ന്. ഇതൊക്കെ ജ്യോതിഷ വിധി പ്രകാരം ചെയ്യേണ്ടതാ, ശരിയാക്കി തരാം. ഇപ്പൊ താത്തേരാ പിടിച്ചോ ഇത്രേ ഉള്ളു. കാര്യം ചെയ്യ്, തറയിലൊന്നും ഇരുത്തണ്ട, ആ ചെവി കൊണ്ടുവന്ന് ഇവിടെ ഇവിടെ കൊടു. ആ സമയമില്ല, പെട്ടെന്ന് പെട്ടെന്ന്. ആ മൂക്കിനകത്ത് മുടിയായിരുന്നു അമ്മച്ചി. പൃഥ്വിരാജ പറഞ്ഞു പറഞ്ഞോ. കൊള്ളാം, ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു കഴിഞ്ഞു. ഇനി പേരിട്ട് കഴിഞ്ഞാൽ എനിക്കാ ദോഷം. അയ്യോ, പേരില്ലാത്തപ്പോ ഓരോരോ പ്രശ്നങ്ങള്. അപ്പൊ എച്ചിന്ന് വേട്ട എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും? സുരന്ദനെ വിളിച്ചാടി. അയ്യോ, ലോകത്ത് ഒരു കുടുംബത്തിലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം വേണമെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം എന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു കലാസൃഷ്ടിയുടെ ശക്തി, വിജയം. അപ്പൊ അങ്ങനെ പേരില്ലാത്ത ഒരാളുടെ വേദന അത് നല്ല രസകരമായിട്ട് തന്നെ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, ടീം റോക്ക്. പിന്നെ അതിൻ്റെ സ്ലാപ്സ്റ്റിക്ക്, ആത്മഹത്യ ഞാൻ കയറുന്നു, മരമൊടിഞ്ഞ് വീഴുന്നു, കൊമ്പൊടിഞ്ഞ് താഴെ വീഴുന്നു, അവിടെ ഭാര്യ വരുന്നു, മകള് വരുന്നു. അവിടെ ജോത്സ്യൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. ജോത്സ്യനാണ് ഓരോ തവണയും പേരിടാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആദ്യം മുത്തശ്ശി മരിക്കുന്നു, പിന്നെ മുത്തച്ഛൻ മരിക്കുന്നു, അങ്ങനെയുള്ള അടുത്ത ഇനി അമ്മയ്ക്കാണ് അതിൻ്റെ ഒരു ടേൺ വരുന്നതെന്നുള്ള പേടിയിലാണ് ഇത്രയും കാലം പേരില്ലാതെ ജീവിച്ചിരുന്ന പൃഥ്വിരാജ് എന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹമുള്ള നായകൻ്റെ കഥന കഥ കാവ്യാത്മകമായിട്ട് തന്നെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശ്വേതജി, ടീം റോക്ക്, എനിക്ക് നിങ്ങളുടെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കൺവിൻസിംഗ്ലി ആയിട്ട് പെർഫോം ചെയ്തു. നിങ്ങളുടെ സ്ക്രിപ്റ്റ് വാസ് വെരി കൺവിൻസിംഗ്. ഇങ്ങനെയും ആവാം. പിന്നെ നിങ്ങളുടെ ഈ ആ പേര് പേരിടാനുള്ള ചടങ്ങ്, ഇത് അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ രഞ്ജിത്തിൻ്റെ ഓരോരോ കോൺട്രിബ്യൂഷൻ, പിന്നെ അമ്മച്ചിയാണെങ്കിലും, പിന്നെ അനീഷിനത്തിന് ഒന്നും ഉണ്ടായില്ല. ഒരു ക്യൂട്ടായ ഒരു ഗുണ്ടമണി പൊട്ടനായിട്ടാണ് ഉണ്ടായിരുന്നതിൽ. പിന്നെ നിങ്ങൾ ഇപ്പോഴത്തെ ഈ ലോ വരെ കൊണ്ടുവന്നു, ദാറ്റ് യു നോ ആധാർ കാർഡ് അല്ലാതെ തിരിച്ചറിവ് കാർഡ് എല്ലാം നമ്മൾ കണക്ട് ചെയ്യണം നമ്മുടെ പേരിൽ, അതെല്ലാം നന്ന്, പാൻ കാർഡ് അതെല്ലാം നിങ്ങൾ നന്നായിട്ട് കണക്ട് ചെയ്തു. സോ ഇറ്റ് വാസ് എ വെരി കൺവിൻസിംഗ് സ്ക്രിപ്റ്റ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ചേച്ചി. റിമി, ടീം റോക്ക്, നല്ലൊരു കൈഡി കൊടുത്ത ചേച്ചിമാരെ. എന്തല്ലേ, ഇത്രയും നാളും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ പേരില്ലാത്ത ഒരാളെ? നമ്മൾ ജീവിതം, ഞാൻ വർഷങ്ങളായിട്ട് ജീവിച്ചു, ഞാൻ കണ്ടിട്ടില്ല, ജഗദീഷേട്ടൻ കണ്ടിട്ടില്ല, ഇവിടെയുള്ള ആരും കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ ഒരാൾക്ക് സംഭവിക്കുമോ? എന്തായാലും അമ്മച്ചി കാലക്കി കേട്ടോ, കാരണം മണിക്കുട്ടൻ ചേട്ടൻ ആദ്യമായിട്ടാണ്. ഇങ്ങനെ എനിക്ക് സ്ത്രീ വേഷം കെട്ടിയിട്ടുണ്ടായിരിക്കും. ഇല്ല, ഫസ്റ്റ് ടൈമാണ്. പറ്റിപ്പോയതാണ് മാം, കാരണം പെർഫെക്റ്റ് അമ്മച്ചി. നമ്മുടെ കുളപ്പുള്ളി ലീല ചേച്ചി ആയിരുന്നു വരായിരുന്നു. ചേച്ചിയുടെ അമ്മയ്ക്ക് സുഖമില്ല, ഹോസ്പിറ്റലിലാണ്. പക്ഷെ ശരിക്കും നാച്ചുറലായിട്ട്, കാരണം ഇതേപോലെ ഒരുപാട് അമ്മച്ചിമാരെ നമുക്ക് ചുറ്റും കാണാറുണ്ട്. അതേപോലെ കുടുംബ ജോത്സ്യനൊക്കെ ചില ആൾക്കാർക്കുണ്ടല്ലേ. കുടുംബ ജോത്സ്യൻ അവിവാഹിതനാണെന്ന് തോന്നുന്നു അല്ലേ?
ഈ വീട്ടിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒന്ന് താമസിക്കുന്നത് ചില ചിന്തകളൊക്കെ ആൾക്കാർക്ക് സംശയം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും രസമായിരുന്നു. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. എന്തായാലും നിങ്ങളുടെ ഇന്നത്തെ ഒരു സൂപ്പർ ക്യൂട്ട് ആക്ടറിന് എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ശ്വേത ഓൺ 28 out of 30. ജ്യോതിഷേട്ട 37 out of 40. റിമി 28. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 93 on 100. കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഇതാ അവസാനിക്കാനായിട്ട് സമയമായിരിക്കുകയാണ്. പക്ഷേ അതിന് മുമ്പ് ഒരാളെ കൂടി ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നല്ലൊരു കയ്യടിയോടെ അലൻ സീറേട്ടനെ ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. കാരണം ഇന്ന് നമ്മുടെ മലയാള സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കംപ്ലീറ്റ് ആർട്ടിസ്റ്റാണ് അലൻ സീറേട്ടൻ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് സാർ, ഇവിടെ ഇന്ന് എത്തി ഈ ഒരു പ്രസൻസ് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ഫേസ്ബുക്കിലൂടെയൊക്കെ വൈറലായ ആ ഒരു നാടകത്തിൻ്റെ, ആ ഒരു തെരുവ് നാടകത്തിൻ്റെ ഒരു ചെറിയൊരു ട്രെയ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. അത് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ആ സമയത്ത് ഇംപ്രൈസ് ചെയ്ത ഒരു പ്ലേ ആണ്. ഓക്കെ, ആ അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി സംതിങ് സ്പെഷ്യൽ കരയിക്കല്ലേ നായിന്റെ പോളെ. എന്റെ ഐഡിയ ആയി പോയി, അല്ലെങ്കിൽ ഞാൻ കൊന്നേനെ പന്നി. എത്തിയതിന്റെ ഈ ഒരു ഓർമ്മ കൂടി നമ്മളൊരു സെൽഫി എടുത്തൊന്ന് ആഘോഷിക്കാൻ പോവുകയാണ്. സോ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പോർട്ട് ഓഫ് ഫോൺ F3. നല്ലത് മനസ്സിലായോ ഏട്ടാ? ഒന്നും മനസ്സിലായില്ല. വേറെ ഒന്നുമില്ല, ഇതിൽ നമ്മളൊരു സെൽഫി എടുക്കുന്നു അടിച്ചുപൊളിച്ച്. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മുടെ മലയാളി പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപിടി താരങ്ങളുടെ ഒരു പ്രസൻസുമായിട്ട് കോമഡി സ്റ്റാർസ് വീണ്ടും നിങ്ങൾക്ക് മുമ്പിലെത്തും. ആൻറ്റിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് സുധോതീസ് ആൻഡ് ഷർട്സ് വൈൻഡിങ് അപ്പ്. ബാലു ആൻഡ് ഗണപതി. ബാലഗണപതി സീരിയലിലെ ആൾക്കാരാ വരുന്നതെന്ന് വിചാരിച്ചു, കാരണം ബാലു ഇത് ഗണപതി. ചികുത്സാവഹമായ നിന്റെ സൗന്ദര്യവും വിജൃംഭിത വർദ്ധിത വീര്യമുള്ള നിന്റെ നടനവും ചെമ്പക പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ നിന്റെ മുഖം കണ്ട ദിവസം തന്നെ ഞാൻ ഫിക്സാക്കി, നീ നമ്മുടെ മുത്താണ്. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തേക്കുള്ള വഴിയുണ്ടല്ലോ, ഇടുങ്ങിയതും കുണ്ടും കുഴിയും കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന്. നീ അങ്ങനെ പറഞ്ഞു. എനിക്ക് അനുഭവം ഉണ്ട്, എന്നെ കൊണ്ട് ഇങ്ങനെ വഹിച്ച് കൊണ്ടുവരുന്ന മഞ്ഞലുണ്ടല്ലോ, ഇങ്ങനെ ആ വഴി കൂടിയാ സഞ്ചരിച്ചത്. അത് സ്വർഗത്തേക്കുള്ള വഴിയല്ല, പിന്നെ സിമിത്തേരിയിലേക്കുള്ള പഞ്ചായത്ത് വഴി അത്ര. അയ്യോ, കോസ്റ്റ്യൂം കിഡ്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി, മൈത്രി, ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കിഡ്സി ഫോർ റിമി ടോമി, മീനു മാർട്ട്. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അൽഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാട്. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പടകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, SBT സമീപം തിരുമല, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.